എക്സൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിൽ പരിശോധന വ്യാപകമാക്കി. ഇതിന്റെ ഭാഗമായി 350 ഓളം പേർ പിടിയിലായിട്ടുണ്ട്. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടി. ഓണത്തോടനുബന്ധിച്ചാണ് എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത്. ഡ്രൈവിൽ ഇതുവരെ 350 ഓളം പേർ പിടിയിലായിട്ടുണ്ട്. ജില്ലയിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കടത്തുന്നതിനെ തുടർന്നാണ് ഓണം സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 4142 വാഹനങ്ങളിൽ പരിശോധന നടത്തി. വിവിധ വകുപ്പുകളിലാണ് 350 ഓളം പേരെ പിടികൂടിയത്. 8 വാഹനങ്ങളും പിടിച്ചെടുത്തു. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി ജില്ലയിൽ 128 അബ്കാരി കേസുകളും 28 മയക്കുമരുന്ന് കേസുകളും 176 പുകവലി കേസുകളും രജിസ്റ്റർ ചെയ്തു. ഇവയിൽ നിന്നായി 256 ലിറ്റർ മദ്യവും 6.132 കിലോ കഞ്ചാവും 62 ലിറ്റർ ചാരായവും 9115 ലിറ്റർ വാഷും 107 കിലോ പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക കർമ്മ പദ്ധതികൾ ആഗസ്റ്റ് 4 മുതൽ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ ലഹരി ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. സ്കൂളുകളിൽ വൈകി എത്തുന്ന കുട്ടികളെയും നേരത്തെ എത്തുന്ന കുട്ടികളെയും കണ്ടെത്തി കാരണമന്വേഷിക്കുന്നതും അത്തരക്കാരിൽ ലഹരി ഉപയോഗമുണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുകയും ഉൾപ്പെടെയുള്ള കൃത്യമായ കർമ്മ പദ്ധതികളാണ് എക്സൈസ് സംഘം നടപ്പാക്കി വരുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റിലായവരിൽ 80% വിദ്യാർത്ഥികളാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയാണ് വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുന്നത്. കൂടാതെ ഒരിക്കൽ കുറ്റവാളിയായവരെ നിരീക്ഷിക്കാനും ആവശ്യമുള്ളവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലെത്തിക്കാനുള്ള നടപടികളും എക്സൈസ് സംഘം മുൻഗണന നൽകുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇനിയും ലഹരി വസ്തുക്കൾ വ്യാപകമായി ജില്ലയിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് രാത്രികാലങ്ങളിലുൾപ്പെടെ കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. 12 മാസം വരെ ഊർജിതമായ പരിശോധനകൾ തുടരും. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തെത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കേരളം തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളിലടക്കം വാഹന പരിശോധനയും രാത്രികാല പരിശോധനയും വ്യാപകമാക്കിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ കോളനികളിലും തീരദേശങ്ങളിലും മലയോര മേഖലകളിലും പ്രത്യേക പരിശോധനകൾ നടക്കുന്നു. ആഡംബര വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമെ റെയിൽവേ പോലീസുമായി സഹകരിച്ച് ട്രെയിനുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വ്യാപകമായി ട്രെയിനുകളിൽ കടത്തുന്നതിനെ തുടർന്നാണ് ട്രെയിനുകളിലും പരിശോധന നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.